നമസ്കാരം. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ചിലർ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും അതിനുള്ള ഫലം ജീവിതത്തിൽ ലഭിക്കണമെന്നില്ല. എന്നാൽ മറ്റു ചിലർ അവർ ചെറുതായൊന്ന് ശ്രമിച്ചാൽ പോലും വലിയ വിജയങ്ങളും അനുകൂലമായ ഫലങ്ങളും നേടുവാൻ സാധിക്കുന്നു. ഇത് അവരുടെ ഭാഗ്യം കൂടിയാണെന്ന് പറയേണ്ടതുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവരുടെ കർമ്മഫലമാണെന്ന് കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം. കർമ്മഫലം എന്നാൽ മുജ്ജന്മത്തിലെ കർമ്മഫലവും പാതകമാകുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലത്താലും ഭാഗ്യം തുണക്കുക തന്നെ ചെയ്യും. ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഈ അനുകൂലമായ ഫലം ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ ഫലം പൊതുഫലമാകുന്നു. ഗ്രഹനില പ്രകാരം നിങ്ങളുടെ ഈ ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതിൽ പരാമർശിക്കാത്ത നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മഫലത്താലും ഗ്രഹനില പ്രകാരവും ഇത്തരം ഫലങ്ങൾ വന്നു ചേർന്നു എന്നും വരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നല്ലൊരു സ്ഥിതി ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു. ഒരുപക്ഷെ നിങ്ങൾ കഷ്ടതകളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ അനുഭവിക്കുന്നവരാകാം. എന്നാൽ പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധനപരമായ നേട്ടങ്ങൾ പല അനുകൂലമായ അവസ്ഥകളിലും വന്നു ചേരാവുന്നതാണ്. പ്രധാനമായും നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ലായെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ബഹുമാനം, ഉയർച്ച എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ളതും തീർച്ചയായ കാര്യമാണ്. അതിനാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. നിങ്ങളുടെ വീടുകളിൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ ഉണ്ടെങ്കിൽ, അതല്ലായെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബഹുമാനം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. സ്വയം സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒപ്പം നിൽക്കുന്നവരെ അല്പം ഒന്ന് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി വന്നുപയോഗിക്കും. ഇപ്പോൾ നിങ്ങൾ ദുരിതങ്ങളോ കഷ്ടതകളോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാകാം. അല്ലായെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്ന നക്ഷത്രക്കാർ എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിനാൽ ഭാവിയിലാണെങ്കിലും പല അനുകൂലമായ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. സന്താനങ്ങളും പങ്കാളികളുമായി ബന്ധപ്പെട്ടും കുറച്ച് ദുഃഖങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കഷ്ടതകൾ അനുഭവിച്ചാലും പിന്നീട് നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ലായെങ്കിൽ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്നതാണ്. അതിനാൽ പൂയം നക്ഷത്രക്കാരും ഭാഗ്യം തുണയ്ക്കുന്ന നക്ഷത്രക്കാരാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സ്വന്തം ഇഷ്ടങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇക്കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അവസാന നിമിഷം വരെ ശ്രമിക്കും എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവസാനം നടക്കും എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളത്. പല കാര്യങ്ങളും നടക്കില്ല എന്ന് കരുതിയാൽ പോലും പിന്നീട് അത് സംഭവിക്കും. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരും ഭാഗ്യം തുണയ്ക്കുന്ന വ്യക്തികളാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്.
അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും താൽക്കാലികം മാത്രമാകുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. എവിടെയും ഒന്നാമതെത്തണമെന്നും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണിവർ. അതിനാൽ അശ്വതി നക്ഷത്രക്കാരായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്നുള്ള കാര്യമാണ്. ഭാഗ്യത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. ഏതു കാര്യവും കൃത്യമായി തന്നെ ചെയ്യുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ എടുത്തുചാടി പ്രവർത്തിക്കുവാനോ തീരുമാനം കൈക്കൊള്ളുവാനോ ചെയ്യാൻ പാടുള്ളതല്ല. അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരാം, അഥവാ വന്നു ഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉയർച്ചയുണ്ടാകുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് എന്നുള്ള കാര്യമാണ് പറയുവാനുള്ളത്. ഇവർക്ക് ജീവിതത്തിൽ പെട്ടെന്ന് വളർച്ച നേടുവാൻ സാധിക്കും. അതിനനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ ഒറ്റ രാത്രി കൊണ്ടുപോലും രാജാവായി മാറുവാൻ, അതായത് അത്രമേൽ ധനവും സ്വീകാര്യതയും നിങ്ങൾക്ക് കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് വാസ്തവം. ഒറ്റ രാത്രി കൊണ്ട് തന്നെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. അതിനുവേണ്ടിയുള്ള അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ഉചിതമായ അവസരങ്ങൾ മുതലെടുക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് പറയുവാനുള്ളത്. ഇത് നിങ്ങളെ ഉയർച്ചയിലെത്തിക്കും എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ കഴിയുന്നതാണ്. അത്രയും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരത എന്നൊരു കാര്യം നിങ്ങൾ നിലനിർത്തിയാൽ ഭാഗ്യം നിങ്ങൾക്ക് തുണയായി വന്നു ചേരും. അത്തരത്തിലുള്ള പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ട്. അതിനാൽ സ്ഥിരതയോടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും. ആയതുപ്രകാരം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കും. വിവാഹശേഷമുള്ള ഉയർച്ച പൊതുബലമായി പരിഗണിക്കാവുന്നതാണ്. എന്നാൽ ഗ്രഹനില പ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. സമ്പൽ സമൃദ്ധി ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാകുന്നു. ഭാഗ്യം പൊതുവെ തുണയ്ക്കുന്ന നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. ജീവിതത്തിൽ പ്രശസ്തി സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇവർ പെട്ടെന്ന് പ്രകോപിതരാകും എന്നുള്ളതാണ്. അതായത് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം, കോപം എന്നിവ വരും എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. അതിനാൽ മനസ്സിൽ ദേഷ്യം വളരെ കാലം സൂക്ഷിച്ചു വയ്ക്കുവാൻ കഴിയാത്തവരാണ് ഇവർ എന്ന് പറയാം. കഠിനാധ്വാനികളാണെന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഭാഗ്യം എല്ലായ്പ്പോഴും തുണയ്ക്കും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതിനാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ, ഉയർച്ചകൾ, വിജയങ്ങൾ ഇവർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. പ്രൗഢഗംഭീരമായ ജീവിതം പോലും നയിക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കും. അത് ഭാവിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇപ്പോൾ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് താൽക്കാലികമാണെന്ന് മാത്രം ഓർക്കേണ്ടതാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ പലതരം അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഭാഗ്യം തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എവിടെയും വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ഇവരുടെ വിജയം കണ്ടുകൊണ്ട് ശത്രുക്കൾ പോലും അമ്പരന്നു പോകും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ്. അവരെ പോലും അതിശയിപ്പിക്കുന്ന വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആസൂത്രണം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനും അതിലൂടെയുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ഒരു പ്രത്യേക കഴിവ് തന്നെ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകുന്നു. എന്നാൽ ഒരു പ്രായശേഷം ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്.
ഇവരെ ഭാഗ്യം തുണയ്ക്കും എന്നുള്ള കാര്യമാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനാൽ ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നുവരും. പല രീതിയിലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ്. ഇപ്പോൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും പലവിധങ്ങളായ വിജയങ്ങളും നേട്ടങ്ങളും നേടുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെയും ഭാഗ്യം തുണയ്ക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ അപൂർവങ്ങളായ വ്യക്തിത്വമുള്ളവരും ആകർഷണമായ വ്യക്തിത്വമുള്ളവരും ഭാഗ്യം തുണയ്ക്കുന്ന വ്യക്തിത്വങ്ങളുമാണ്. അതിനാൽ ഇവർക്ക് എവിടെയും വിജയവും ഉയർച്ചയും നേടുവാൻ സാധിക്കും. ഭാഗ്യം ഇവരുടെ തുണയ്ക്കെത്തും എന്ന് തന്നെ പറയാം. എന്നാൽ നാൾക്കുനാൾ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ എന്നിവ നേടിയെടുക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രക്കാർ. പൊതുവെ അവിട്ടം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇപ്പോൾ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് താൽക്കാലികം മാത്രമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലാണെങ്കിലും അനുകൂലമായി തീരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്.